പ്രിയമുള്ള സുഹൃത്തുക്കളെ, വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസിനോട് ഗാസ വിടാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. ഹമാസിന്റെ മുതിർന്ന നേതാക്കളോടാണ് ഇസ്രായേൽ ചാരസംഘടനയായ സംഘടനയുടെ മേധാവി ഗാസ വിടാൻ ഹമാസിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. പൂർണമായും ഹമാസിനെ നശിപ്പിക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കാൻ ഇസ്രായേൽ പ്രയാസപ്പെടുന്നതിനിടയിലാണ് ഇത്തരമൊരു അസാധാരണമായ നിർദ്ദേശം. ഗാസയിലെ ഹമാസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ആരെയും പിടികൂടാനോ കൊല്ലാനോ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്ന് കിംവദന്തി ഉയരുമ്പോഴും ഹമാസിന്റെ വലിയ ഒരു വിഭാഗം നേതാക്കളെ IDF-ഉം മൊസാദും തീർത്തതും നമുക്കറിയാം. കണക്കുകൾ പ്രകാരം ഹമാസിന്റെ സൈനിക സേനയുടെ 70% സേഫാണത്രേ. ഒക്ടോബർ 7 ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത നേതാക്കളെ സുരക്ഷിതമായി ഗാസയിൽ നിന്ന് പുറത്തു കടക്കാൻ അനുവദിക്കുന്നത് യുദ്ധബാധിത പ്രദേശങ്ങളിൽ ഹമാസിന്റെ സ്വാധീനം ദുർബലപ്പെടുത്തുമെന്ന് പറയുന്നു. മുതിർന്ന ഹമാസ് നേതാക്കളെല്ലാം ദോഹ, ഖത്തർ, ലെബനോൻ, തലസ്ഥാനമായ ബൈറൂട്ട്, പലസ്തീൻ അതിർത്തി എന്നീ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നതായിട്ടാണ് കരുതപ്പെടുന്നത്. നേരത്തെ നടത്തിയ വ്യോമാക്രമണത്തിലൂടെ ബെയ്റൂട്ടിലെ ഹമാസിന്റെ കമാൻഡറെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു. ഇസ്രായേലിനെ നിർദ്ദേശം ഹമാസ് നേതാക്കൾ ഇസ്രായേലിന്റെ ഒരു തരത്തിലുള്ള നിർദ്ദേശങ്ങളും ഹമാസ് നേതാക്കൾ അംഗീകരിക്കാൻ തയ്യാറായില്ല. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഈ നിർദ്ദേശം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോഴും കഴിഞ്ഞ 2 രണ്ട് പ്രാവശ്യമാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ പൊതുമധ്യത്തിൽ നടന്നത്. കഴിഞ്ഞ മാസം വാർസോയിൽ വെച്ച് നടന്ന ചർച്ചയിൽ ഇസ്രായേൽ രഹസ്യാന്വേഷണ മേധാവി മൊസാദിന്റെ ഡയറക്ടർ ഡേവിഡ് ബാർണിയെയാണ് പങ്കെടുത്തത്. ദോഹയിൽ നടന്ന ചർച്ചയിൽ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനാണ് പങ്കെടുത്തത്. ഗാസയിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇസ്രായേൽ ബന്ധികളെ മോചിപ്പിക്കാനും യുദ്ധത്തിൽ ഒരു നീണ്ട ഇടവേള നേടാനും ശ്രമിക്കുന്ന നയതന്ത്ര പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നിർദ്ദേശങ്ങൾ. വൈറ്റ് ഹൌസിന്റെ മിഡിൽ ഈസ്റ്റിലെ ഉന്നത ഉദ്യോഗസ്ഥൻ ബ്രെറ്റ് മക്കൂർക്കർ, അദ്ദേഹം കൂടുതൽ ചർച്ചകൾക്കായി ഈ ആഴ്ച ഈജിപ്തിലേക്കും ഖത്തറിലേക്കും പോകുമത്രേ. ഇസ്രായേലും ഹമാസും അടുത്തിടെ നടത്തിയ ചർച്ചകൾ പ്രത്യാശ പരിതാപകരമാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഒരു കരാർ ആസന്നമായി സംഭവിക്കുമെന്ന് തോന്നുന്നില്ലെന്നും അമേരിക്കൻ അന്തർദേശീയ മാധ്യമങ്ങൾ പറഞ്ഞു. അതായത് ഒരുപാട് കരാറുകളും യുദ്ധം അവസാനിപ്പിക്കാനുള്ള കെഞ്ചലുകളും കേഴലുകളും താഴലുകളും ഒക്കെ ഹമാസിന്റെ ഭാഗത്തു നിന്നും ഈജിപ്തിനെ മുൻനിർത്തി, ഖത്തറിനെ മുൻനിർത്തി, ഇറാനെ മുൻനിർത്തി ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ഒരു തരത്തിലും യുദ്ധവുമായി, യുദ്ധ ഒത്തുതീർപ്പിനോ അതല്ലെങ്കിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് യുദ്ധം അവസാനിപ്പിക്കാനോ നെതന്യാഹു തയ്യാറല്ലെന്നും യുദ്ധം നിങ്ങൾ വെല്ലുവിളിച്ചതാണ്, ഞങ്ങൾ അത് ഏറ്റെടുത്തു, ഇനി ഇതിൽ നിന്ന് ഞങ്ങൾ പിന്മാറില്ല, അവസാനത്തെ ഹമാസ് ഭീകരനെയും തുരത്തിയിട്ടല്ലാതെ ഞങ്ങൾ ഈ ഉദ്യമത്തിൽ നിന്നും പിന്മാറില്ല എന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചതോടുകൂടി ഹമാസ് വീണ്ടും ഈ യുദ്ധം ചെയ്യാൻ നിർബന്ധിതരായിരിക്കുകയാണ്. എന്നാൽ വിദേശ മാധ്യമങ്ങളിലെ വാർത്തകൾ ഇങ്ങനെയൊന്നുമല്ല. പലസ്തീനിലെ ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു എന്നാണ് വാർത്തകൾ. യുദ്ധം തുടങ്ങി 100 പിന്നിട്ട വേളയിലാണ് ശക്തമായ തിരിച്ചടി ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഉണ്ടായിരുന്നത്. 24 സൈനികർ 2 സംഭവങ്ങളിലായി കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ സൈനിക വക്താവ് സ്ഥിരീകരിച്ചു. ആദ്യമായിട്ടാണ് ഗാസയിൽ ഇങ്ങനെയൊരു സംഭവമെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 1400 ഇസ്രായേലികൾ കൊല്ലപ്പെട്ടിരുന്നു. നിരവധി സൈനികരും ഇതിൽപ്പെടും. പിന്നീട് ഗാസയിലേക്ക് ഇസ്രായേൽ സൈന്യം ആക്രമണം ശക്തമാക്കുകയായിരുന്നു. 25,000 പലസ്തീൻകാരാണ് ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടത്. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോൾ കനത്ത തിരിച്ചടി നേരിടുന്നത് ഇസ്രായേലിന്. 100 ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയിട്ടും ഹമാസ് സൈനികമായി നീങ്ങുന്നു എന്നത് ഇസ്രായേൽ സർക്കാരിൽ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. കരയാക്രമണം തുടങ്ങിയ ശേഷം നിരവധി സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. പലപ്പോഴായിരുന്നൂറ്റി 250 സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് അനൌദ്യോഗിക കണക്ക്. ഇതിനിടയിലാണ് 1 മാത്രം 24 സൈനികർ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ സൈന്യം തന്നെ സ്ഥിരീകരിക്കുന്നത്. 2024 ഇസ്രായേൽ സൈന്യം നേരിടുന്ന ഏറ്റവും വലിയ നഷ്ടമാണിതെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ടിൽ പറയുന്നു. ഖാൻ യൂനിസിൽ 2 കെട്ടിടങ്ങൾ തകർക്കാനുള്ള ശ്രമത്തിലായിരുന്നു സൈന്യം. അവർ അകത്ത് കയറി ബോംബുകൾ ഘടിപ്പിക്കുമ്പോഴാണ് ഗ്രനേഡ് ആക്രമണം ഉണ്ടായത്. സൈനികരുടെ ടാങ്ക് ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്നു.
കെട്ടിടത്തിനകത്തായിരുന്ന 21 സൈനികരും സംഭവത്തിൽ കൊല്ലപ്പെട്ടു എന്ന് സൈനിക വക്താവായ റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി പറഞ്ഞു. അതിനിടയിൽ തെക്കൻ ഗാസയിലെ മറ്റൊരു സംഭവത്തിൽ 3 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു. യുദ്ധം തുടങ്ങിയ ശേഷം പ്രയാസമേറിയ ദിനമായിരുന്നു ഇന്നലെ എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. പൂർണമായ വിജയം നേടും വരെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിന്റെ ഭാവി നിർണയിക്കുന്ന യുദ്ധമാണിതെന്ന് പ്രതിരോധമന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞു. ഹമാസിനെ ഇല്ലാതാക്കുക എന്നതാണ് യുദ്ധത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം. അത് നേടും വരെ യുദ്ധം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയും പ്രതിരോധമന്ത്രിയും ആവർത്തിക്കുന്നത്. തെക്കൻ ഗാസയിലെ പ്രധാന നഗരമായ ഖാൻ യൂനിസ് ഇസ്രായേൽ സൈന്യം നേരത്തെ തന്നെ ഇവിടെ വ്യാപകമായി വ്യോമാക്രമണം നടത്തിയിരുന്നു. അതിനുശേഷമാണ് കരസേന എത്തിയത്. ഇവരാണ് ഇവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ബന്ധികളെ മോചിപ്പിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനുമായി ഹമാസ് മുന്നോട്ട് വെച്ച കരാർ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തള്ളിക്കളഞ്ഞു. ബന്ധികളെ മോചിപ്പിക്കുന്നതിന് പകരമായി ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കണം, തടവിലുള്ള പലസ്തീനികളെ മോചിപ്പിക്കണം, ഗാസയിലെ ഹമാസ് ഭരണകൂടത്തെ അംഗീകരിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഹമാസ് മുന്നോട്ട് വച്ചത്. എന്നാൽ ഹമാസിന്റെ കരാർ അംഗീകരിക്കുന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെ ശ്രമങ്ങളെ വ്യർത്ഥമാക്കുന്നതാണ് എന്ന് നെതന്യാഹു പ്രതികരിച്ചു. ബന്ധികളുടെ മോചനത്തിന് വേണ്ടി ഇസ്രായേലിൽ പ്രതിഷേധം ശക്തമാകുമ്പോഴും നെതന്യാഹു രാഷ്ട്രത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുകയും കരാറിനെ തള്ളുകയും ചെയ്തു. ഹമാസിന്റെ രാക്ഷസന്മാർ മുന്നോട്ട് വെച്ച കരാർ പൂർണ്ണമായും തള്ളുന്നു. ഇത് നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ നമ്മുടെ പൗരന്മാർക്ക് സുരക്ഷയെക്കുറിച്ച് ഒരു ഉറപ്പ് നൽകാൻ നമുക്ക് കഴിയില്ല. കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ തിരികെ സുരക്ഷിതമായി കൊണ്ടുവരാൻ കഴിയില്ല. അടുത്ത 7 ഒക്ടോബർ ഏത് സമയത്തും നമ്മൾ പ്രതീക്ഷിക്കണം. ഇങ്ങനെയാണ് നെതന്യാഹു ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിച്ചത്. സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രമെന്ന സങ്കല്പത്തെ താൻ എതിർക്കുന്നതായി കഴിഞ്ഞ ദിവസം നെതന്യാഹു ആവർത്തിച്ചു. ജോർദാന് പടിഞ്ഞാറ് മുഴുവനും നിയന്ത്രണം ഇസ്രായേലിന് വേണമെന്നും അത് പലസ്തീൻ രാഷ്ട്രത്തിനെതിരാണെന്നും നെതന്യാഹു എക്സിൽ കുറിച്ചു. അതേസമയം ഹമാസ് ബന്ദികളാക്കിയവരുടെ മോചനം വൈകുന്നതിൽ ഇസ്രായേലിൽ നെതന്യാഹുവിന് മേൽ വലിയ സമ്മർദ്ദമുണ്ടാകുന്നു. ബന്ദികളുടെ കുടുംബാംഗങ്ങൾ പ്രതിഷേധ റാലികളും പരിപാടികളും തുടരുകയാണ്. രാഷ്ട്രീയ പാർട്ടികളും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ക്യാമ്പയിൻ യഥേഷ്ടം നടക്കുന്നു. അടുത്ത സഖ്യകക്ഷിയായ USമായിട്ടുള്ള സ്വരചേർച്ചകൾ ഉണ്ടാകുന്നതും നെതന്യാഹുവിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ദ്വിരാഷ്ട്ര പരിഹാരം സാധ്യമാണ് എന്നായിരുന്നു നെതന്യാഹുവുമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിന് ശേഷം US പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്നാൽ ഇതിന് പിന്നാലെയാണ് പലസ്തീൻ രാഷ്ട്രമെന്ന സങ്കല്പത്തിന് എതിരാണ് നെതന്യാഹു തന്നെ ആ പ്രസ്താവന പൂർണ്ണമാക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ ഇപ്പോൾ ഈജിപ്തിന്റെ കാല് പിടിക്കുകയാണ് ഹമാസ്. ഇറാനാണ് ഹൂതികളെയും ഹമാസിനെയും ഒക്കെ മുന്നിൽ കളിക്കുന്നതെങ്കിലും അഭയാർത്ഥികളെ സ്വീകരിക്കാനോ ഈ രാജ്യത്തോടൊപ്പം നിൽക്കാനോ ഇറാൻ തയ്യാറുമല്ല. കഴുകന്മാരെ പോലെ ഹമാസിനെയും ഹൂതികളെയും യമനികളെയും ഹിസ്ബുല്ലയെയും ഒക്കെ ഇളക്കി വിട്ട് അവരെ തമ്മിലടിപ്പിച്ച് ജൂതന്മാർ ഇവരെ കൊന്നൊടുക്കുന്നത് കണ്ട് ആത്മനിർവൃതി അടയാനല്ലാതെ തുർക്കിക്കും ഇറാനും ഒന്നിനും കഴിയില്ല. കാരണം എതിരെ നിൽക്കുന്ന രാജ്യങ്ങളുമായിട്ടുള്ള പൂർണമായ സഹവർത്തിത്വവും വാണിജ്യ ബന്ധങ്ങളും ഇറാന് വളരെ പ്രിയപ്പെട്ടതാണ്. നന്ദി.